പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി നെട്രിമേട് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ കൃഷി നശിപ്പിച്ചിരിക്കുന്നു. ആന ജനവാസ മേഖലയിൽ തുടരുന്നു. ജയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജയിൻ, പടയപ്പയുടെ പരാക്രമമോ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങിയതോ ആയിട്ടുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടി വരുന്നത്. അങ്ങനെയും പടയപ്പ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ആനയുള്ളത് ഏത് മേഖലയിലായിട്ടാണ് ആനയുള്ളത്? വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ? അക്ഷയ, ശരിയാണ്, എല്ലാ ദിവസവും പടയപ്പയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാന്ത സ്വഭാവത്തിലാണ് പടയപ്പ ഉള്ളത് എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പടയപ്പ പ്രത്യേകിച്ച് മദപ്പാടിലേക്ക് കയറിയതിന് ശേഷം ചില അക്രമ സംഭവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ആന ശാന്തനാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ദേവികുളം ഭാഗത്താണ് പടയപ്പ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ദേവികുളത്തു നിന്ന് മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പടയപ്പ എത്തിയിട്ടുണ്ട്. അവിടെ നെട്രിമേട് എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്ന് രാവിലെ പടയപ്പ എത്തിയത്. അവിടെ ഒരു ക്ഷേത്രത്തിന് സമീപത്തുകൂടി ആന നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ഈ തോട്ടം തൊഴിലാളികളുടെ കൃഷിയിടത്തിൽ, പ്രത്യേകിച്ച് അടുക്കളത്തോട്ടമാണ്, അവിടെ ഉണ്ടായിരുന്ന വാഴ കൃഷി പടയപ്പ നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതെങ്കിലും വാഹനങ്ങൾ നേരെ ആക്രമണം നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂർണ്ണമായും ശാന്തനായി തന്നെയാണ് പടയപ്പ ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഇടുക്കി, പ്രത്യേകിച്ച് മൂന്നാർ ചിന്നക്കനാൽ മേഖലയിൽ പല സ്ഥലങ്ങളിലും ജനവാസ മേഖലയ്ക്ക് സമീപത്ത് കാട്ടാനകളുണ്ട്. ആ വിവരങ്ങൾ കൂടി ഞാൻ പറയാം. 80 ഏക്കർ ചിന്നക്കനാലിൽ 80 ഏക്കർ ഭാഗത്ത്, അതോടൊപ്പം തന്നെ 301 കോളനി, ചെമ്പക തൊഴുക്കുടി എന്നീ ഭാഗങ്ങളിലാണ് കാട്ടാനയുള്ളത്. മൂന്നാർ മേഖലയിൽ സാന്റോസ് കുടിയുടെ ഭാഗത്ത് കാട്ടാനകളുണ്ട്. അതോടൊപ്പം തന്നെ പടയപ്പ മാട്ടുപ്പെട്ടി ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ശരി, ജയനാണ് വിവരങ്ങൾ നൽകുന്നത്.